നാദ്ര വളരെ മോശം, വളരെ മോശം, വളരെ മോശമായാണ് നാദ്ര ഇന്നലെ ബിഹേവ് ചെയ്തത്. അവിടെ തെറ്റുപറ്റിയത് ശ്രുതിയുടെ ഭാഗത്താണ്. ഈ പ്രശ്നത്തിന് കാരണം തന്നെ ഗെയിമിന് പോയിന്റ് കൊടുത്തതിൻ്റെ പേരിലാണ്. ഒരു മത്സരം നടക്കുമ്പോൾ ആ മത്സരം നോക്കി വേണം പോയിന്റ് കൊടുക്കാനായിട്ട്. ബിഗ് ബോസിൽ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത്. പക്ഷേ മിസ് കേരളയായി എന്നതിൻ്റെ പേരിൽ ഒരാൾക്കും കൂടുതൽ പോയിന്റ് കൊടുക്കേണ്ട ആവശ്യകത അവിടെ വരുന്നില്ല. അവിടെ ഒരു താരതമ്യത്തിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. അത് ശ്രുതിയുടെ പേരിൽ തന്നെയാണ് അവിടെ തെറ്റു വന്നത്. പക്ഷേ അതിനുശേഷം ശ്രുതി നാദ്രയുടെ അടുത്ത് വന്ന് സോറി പറയുകയും പ്രശ്നം സോൾവ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ നാദ്ര അവിടെ ചെയ്തത് എന്താണ്? മിസ് കേരള, മിസ് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നത് വെറും പുച്ഛഭാവത്തോടെയാണ് കണ്ടത്. ഇതൊന്നും കിട്ടുന്നത് അത്ര വലിയ കാര്യമല്ല എന്നുള്ള രീതിയിലാണ് നാദ്ര സംസാരിച്ചത്. അതൊന്നും കാര്യമല്ലാതെ വെറുതെ ഒരാൾക്ക് കിട്ടുന്ന സംഭവമല്ലല്ലോ. അവിടെ പോയി നിന്നതുകൊണ്ടോ മത്സരിക്കാനായിട്ട് ഓടിച്ചാടി അവിടെ പോയി നിന്ന് മത്സരിക്കാൻ പറ്റിയൊരു സംഭവമല്ലല്ലോ. മിസ് കേരള ആയാലും മിസ് യൂണിവേഴ്സ് ആയാലും മിസ് ഇന്ത്യ ആയാലും എന്താണെങ്കിലും അതിന് ഇത്ര പുച്ഛഭാവത്തോടെ കാണേണ്ട ആവശ്യകത അവിടെ നാദ്രയ്ക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല. അവിടെ നാദ്ര പറഞ്ഞത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ റെനീഷയ്ക്കാണെങ്കിലും സെറീനയ്ക്കാണെങ്കിലും പ്രതികരിക്കേണ്ടി വന്നത്. അവിടെ സെറീനയുടെ ഭാഗത്താണ് ന്യായമുണ്ടായിരുന്നത്. സെറീനയോ റെനീഷയോ അവിടെ തെറ്റായി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല. തെറ്റ് സംഭവിച്ചത് അവിടെ ശ്രുതിയുടെ ഭാഗത്ത് മാത്രമായിരുന്നു. ആ സമയത്ത് ഈ നാദ്ര പ്രതികരിച്ച രീതി വളരെ മോശമായിരുന്നു. പക്ഷേ അവിടെ സെറീന ചെയ്തത് ആഫ്രിക്കക്കാർക്ക് പോലും കിട്ടിയിട്ടുണ്ട് മിസ് യൂണിവേഴ്സ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത് സെറീന ഒരിക്കലും കളറിൻ്റെ പേരിൽ തരം താഴ്ത്താനല്ല സെറീന അവിടെ ഉദ്ദേശിച്ചത്. അവിടെ ഭംഗി മാത്രമല്ല മിസ് യൂണിവേഴ്സ്, മിസ് ഇന്ത്യ എന്നൊക്കെ പറയുന്നതിനെ ഭംഗി മാത്രമല്ല നോക്കുന്നത്, എല്ലാ ഘടകങ്ങളും അങ്ങനെയാണെങ്കിൽ കറുത്തവർ വെളുത്തവർ എന്ന് പറഞ്ഞിട്ട് മത്സരത്തിന് വേണ്ടി മാറ്റി നിർത്തുന്നില്ല. എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മത്സരം നടക്കുന്നത്. അതിൽ ഏറ്റവും കഴിവുള്ളവർക്ക് കിട്ടുന്നതാണ് മിസ് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്നാണ് അവിടെ സെറീന പറയാൻ ഉദ്ദേശിച്ചത്. അവിടെ വർണ്ണവിവേചനം നടത്തിയത് സത്യം പറയുകയാണെങ്കിൽ ഗോപികയും നാദ്രയും ചേർന്നാണ്. അല്ലാതെ സെറീനയുടെ ഭാഗത്തുനിന്നോ റെനീഷയുടെ ഭാഗത്തുനിന്നോ അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടില്ല. സെറീന പറഞ്ഞതിൽ ഒരു തെറ്റും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. നാദ്രയാണ് വിഷയങ്ങൾ വളച്ചൊടിച്ചത്. ഗോപികയും ചേർന്ന് കൂടുതൽ വിഷയങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്തത്. ഗോപിക എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തു തന്നെയായാലും ഗോപിക, നാദ്ര രണ്ടും ഈ വിഷയം വളച്ചൊടിച്ചു എന്ന് പറയുന്നതാണ് 100% സത്യം. വുമൺ കാർഡ് ഇറക്കുന്നതും വിക്ടിം കാർഡ് കളിക്കുന്നതും ഈ ഗെയിമിൽ ഒട്ടും നല്ലതായിട്ടുള്ള കാര്യമല്ല.